ഗൈസ് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും ലൂണയുടെ കാര്യം. സോ ലൂണയ്ക്ക് ഒരു ഇഞ്ചുറിയാണ്, റൗൾഡ് ഔട്ടാണ് എന്നുള്ള കാര്യമൊക്കെ വ്യത്യസ്ത മാധ്യമങ്ങളൊക്കെ പലരും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഷയ്യു ദാമോദറിൻ്റെ ഇതിൽ വന്നു, പിന്നെ IFT ന്യൂസ് മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ സീസൺ ഔട്ടാണ് എന്നുള്ള തരത്തിലാണ്, ഇപ്പം ഒരു നീ ഇഞ്ചുറി ആണ് എന്നുള്ള ഒരു തരത്തിലാണ് വരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാച്ച് പ്രിവ്യൂ ചെയ്തിട്ടുള്ള സമയത്ത് പറഞ്ഞിരുന്നു ലൂണയ്ക്ക് ഈ ഒരു മത്സരം മാത്രമേ നഷ്ടമാവുള്ളൂ, നമുക്ക് അടുത്ത മാച്ചസിൽ തിരിച്ചെത്തുക എന്നുള്ളത്. അപ്പം ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുള്ള സമയത്ത് ഇവാൻ്റെ അടുത്ത് അവിടെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, ചെറിയൊരു ഇതാണ് അദ്ദേഹം ബാക്ക് ടു ബാക്ക് മാച്ചസ് കളിച്ച് തന്നെയാണ് റീഹാബ് സ്റ്റേജിലാണ്, ഉടനെ തിരിച്ചു വരും എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ചിലപ്പം അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നത്. സോ ഇനിയും നമുക്ക് ഒഫീഷ്യൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എനിവേ, എന്താണെങ്കിലും നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ലൂണ റൂൾഡ് ഔട്ട് ആണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. ആസ് എ KBFC ഫാൻസിനോടാണ് ഞാൻ പറയുന്നത്, അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക, അടുത്ത പ്ലെയറെ നോക്കുക എന്നുള്ളൊരു കാര്യമാണുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫേസിലുള്ളത് 3 മാച്ചസ് ആണ്, അതിനുശേഷം ബ്രേക്ക് വരികയാണ് FC ഏഷ്യൻ കപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ദെൻ ജനുവരി ട്രാൻസ്ഫർ ജാലകം തുറക്കുകയാണ്, അവിടെ നിന്ന് നമുക്ക് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ ലൂണ എന്ന് പറയുന്നൊരു പ്ലെയർ ഒരു ജസ്റ്റ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം നമ്മുടെ ഒരു ക്രിയേറ്റീവ് പ്ലെയറാണ് ഒക്കെ ശരി. ഇപ്പം ഏറ്റവും ഇപ്പം ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു 7 ഗോൾ കോൺട്രിബ്യൂഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ISL തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ സീസണിൽ സോഫാ നടത്തിയിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ KBFC ഈ സീസണിൽ 13 ഗോൾസാണ് അടിച്ചിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 7 ഗോൾ കോൺട്രിബ്യൂഷൻ, അതായത് പകുതിയിൽ കൂടുതൽ ഇതിൽ ലൂണയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഓൺ ഗോളും പിന്നെ പെനാൽറ്റി ഇൻസിഡൻറ്റും ഒക്കെ, പെനാൽറ്റീസും ഒക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ നമുക്കറിയാം എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ലൂണയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ഈ ലൂണ ഓരോ മത്സരവും ഓരോ എവറി മിനിറ്റും ഒരേപോലെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു തരത്തിൽ തീർച്ചയായിട്ടും പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയർ നഷ്ടപ്പെട്ടാൽ എന്താകുമെന്നുള്ളത്. ഏതായാലും അത് വന്നെത്തുന്നു എന്നുള്ളതാണ് നമുക്ക്. ഇത് ഫുട്ബോളാണ്, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പകരക്കാർ വരും. ഇപ്പോൾ പകരക്കാർ ലൂണയെ പോലെ ഒരു പ്ലെയർ വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KBFC കിട്ടിയിട്ടുള്ളൊരു ജെം ആണ്. സോ അതേപോലെ ഏത് പൊസിഷനിലും കളിക്കാൻ കഴിയുന്ന, ഈ എവറി മിനിറ്റിലും ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ലൂണ ഇല്ലാതെ എങ്ങനെയാണ് KBFC എന്നുള്ളത് നമുക്കിനി കാണാൻ കിടക്കുന്നൊരു കാര്യം തന്നെയാണ്. സോ ഇവാൻ ഉക്കോമനോവിച്ചിന് ഒരു പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ പറയണം, ഒരു ചലഞ്ചായിട്ട് അദ്ദേഹം അത് ഇത് ചെയ്യണം. കാരണം ലൂണ ഇല്ലാത്ത KBFC എങ്ങനെയാണ് എന്നുള്ളത്, ആ റോളിനി ആര് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം സക്കായി ആ ഒരു പൊസിഷന് നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ലൂണ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ അത് ലൂണ തന്നെയാണ്. ഏതായാലും ഈ ഒരു നീ ഇഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മുംബൈയിലാണ് സർജറി കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ച് മടങ്ങും എന്നൊക്കെയുള്ളതാണ്. അപ്പം ഒരു പകരക്കാരൻ, ജസ്റ്റ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ കൊണ്ടുവന്നാൽ പറ്റില്ല നമ്മുടെ ഒരു സിസ്റ്റത്തിന്, ആ ഒരു നമ്മൾ കളിക്കുന്ന 4-4-2 ആ ഒരു ഫോർമേഷനിൽ, അല്ലെങ്കിൽ അതിലൊരു ഇൻവേർട്ടഡ് പ്ലെയറായിട്ട് കളിക്കാനും ആ ഒരു തരത്തിൽ കളിക്കുന്ന ഒരു പ്ലെയറായിട്ടുള്ള വേണം. അപ്പം പല ആളുകളും പല ഒപ്പീനിയൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ, ഇപ്പം നൊഗ്വേര അവൈലബിൾ ആണോ ഇങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു നൊഗ്വേര ഒക്കെ എത്രത്തോളം ആ ഒരു ഇതിൽ ഫിറ്റ് ആകുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ ഒരു ഇൻവേർട്ടറായിട്ട് കളിക്കാനും അല്ലെങ്കിൽ വേണ്ടി വന്ന സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കാനും ഒക്കെ പറ്റിയ ഒരു പ്ലെയറാണെന്നുള്ളത്, അദ്ദേഹം ഒരു ക്രിയേറ്റീവ് പ്ലെയറാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഏതായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം. സോ ഞാൻ ഇങ്ങനൊരു കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതായത് ഓൾറെഡി ഞാൻ ഒരു പറഞ്ഞു അദ്ദേഹം ഉടനെ തിരിച്ചു വരും, പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെയൊരു വാർത്ത ലൂണയായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, കാരണം നമുക്ക് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങൾ, ഇപ്പം സൊട്ടീരിയോട് ആദ്യം വന്നിട്ടുള്ള ഒരു ഇഞ്ചുറി ആണെങ്കിലും പിന്നീട് ജീക്സൺ, ഫ്രെഡി, ഐബാൻ, അങ്ങനെ ഓരോ പ്ലെയേഴ്സിനും ലെസ്കോ ആദ്യ സമയത്ത് നമുക്ക് നഷ്ടമായതൊക്കെ, ഒരുപാട് പ്ലെയേഴ്സിന് ഈ സീസണിൽ നമുക്കൊരു ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്റ്റിൽ നമ്മൾ ആ ഒരു ടോപ്പ് ടീം എന്ന നിലയിൽ ഇപ്പോഴും ഫൈറ്റ് ചെയ്യാണ്. ലൂണ എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ കൂടി പോകുന്നത് അത് എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങൾ കണ്ടറിയാം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിനിയും ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയൊക്കെ കാണിക്കും. ഞാൻ നിശാൻ സൈനിക്കാം.